എല്ലാവർക്കും ഫ്രണ്ട്ലി പെറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഡോഗ് ഡയറ്റ് എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതിനു മുമ്പായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയോ ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ ഒരു പപ്പീനെ മേടിക്കുമ്പോൾ എപ്പോഴും 35 ഡേയ്സ് പ്രായം കഴിഞ്ഞ ഒരു പപ്പീനെ വേണം മേടിക്കാൻ. അപ്പം ഈ 35 ഡേയ്സിന് താഴെയുള്ള പപ്പീനെ മേടിക്കുമ്പോൾ അവരുടെ മദർ ഡോഗിൻ്റെ പാലിൽ നിന്ന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അവർക്ക് കിട്ടാതാവുകയും പിന്നീടത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പം എപ്പോഴും മേടിക്കുമ്പോൾ ഒരു പപ്പീനെ മേടിക്കുമ്പോൾ 35 ഡേയ്സും അതിന് മുകളിലോട്ടും പ്രായമുള്ള പപ്പീസിനെ വേണം മേടിക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മദർ ഡോഗിൻ്റെ മിൽക്കിൻ്റെ ഷോർട്ടേജ് മൂലമോ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഒരു 35 ഡേയ്സിന് താഴെയുള്ള പപ്പിക്കുട്ടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡോഗ് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞ RC പോലുള്ള കമ്പനികളുടെ ഡോഗ് മിൽക്ക് പൗഡർ മേടിക്കാനായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ബോട്ടിൽ ഫീഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പപ്പിയുടെ ഓരോ മാസം പ്രായത്തിലും എന്ത് ടൈപ്പ് ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പട്ടിക്കുട്ടീനെ മേടിക്കുമ്പോൾ എപ്പോഴും ആ ബ്രീഡർ എന്ത് ടൈപ്പ് ഫുഡാണ് കൊടുത്തോണ്ടിരുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈ ഫുഡ് വല്ലതും ആണെങ്കിൽ അത് ഒറ്റയടിക്ക് കൊടുക്കാതെ ഇപ്പോൾ ബ്രീഡർ കൊടുത്തോണ്ടിരുന്ന കുറുക്കാണെങ്കിൽ ആദ്യത്തെ ദിവസം ആ കുറുക്കിൻ്റെ കൂടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡിൻ്റെ എമൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ ഒരു 7th ഡേ ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് നിങ്ങളുടെ ഫുഡിൽ ആ ഒരു പുതിയ ഫുഡിലേക്ക് മാറ്റുക. അങ്ങനെ ഒരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രാജുവലി മാത്രമേ അതിലോട്ട് കൺവേർട്ട് ചെയ്യാവുള്ളൂ. ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ പപ്പീസിൽ വൊമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഏത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും അത് അവർക്ക് ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം കൊടുക്കുക. ഇവർക്ക് അമിതമായിട്ട് ഒരിക്കലും നിങ്ങൾ ഏത് ഫുഡാണെങ്കിലും അത് ഒരിക്കലും അമിതമായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് ഒരു 1 to 3 മന്ത്സ് വരെയും ഇവരുടെ ഡയറ്റിൽ ഒരു മിൽക്ക് കണ്ടൻ്റ് ഉള്ള ഒരു ഫുഡ് വേണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഡോഗ് ഫെർലാക്ക് കൊടുക്കാവുന്നതാണ്. അത് ഡെയിലി 1 നേരമൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരിക്കലും മനുഷ്യൻ്റെ ഫെർലാക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ ഒരു 1.5 മാസം പ്രായമൊക്കെ മുതൽ നിങ്ങൾക്ക് ചിക്കനും ബോയിൽഡ് എഗ്ഗൊക്കെ കൊടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ നമ്മൾ എപ്പോഴും മഞ്ഞളിട്ട് നന്നായി വേവിച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ മുട്ടയാണെങ്കിലും നന്നായി വേവിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ചിക്കനും മുട്ടയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക. ചിക്കനൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീടത് അവരുടെ 1 നേരത്തെ ഭക്ഷണമാക്കി മാറ്റാവുന്നതാണ്. ദിവസം 1 or 2 തവണ ഈ ചിക്കനും ബോയിൽഡ് എഗ്ഗും കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ 1.5 മാസം പ്രായം മുതൽ തന്നെ നമുക്ക് ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഡ്രൈ ഫുഡ് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രായത്തിൽ ഇവർക്ക് പപ്പി സ്റ്റാർട്ടറാണ് നമ്മൾ മേടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റ് ഫുഡ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിൽ മാത്രം കൊടുക്കുക. അതിൽ കൂടുതൽ കൊടുത്താൽ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചേക്കാം. അതുപോലെ പലരും ചെയ്യുന്നൊരു സംഭവമാണ് ഡോഗിനെ മേടിക്കും, ഡോഗിന് എപ്പോഴും ഹോം ഫുഡാണ് കൊടുക്കാറെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നതും. അതുപോലെ പല വീടുകളിലും എപ്പോഴും ഡോഗിന് ചോറും വീട്ടിൽ നമ്മൾ കഴിക്കുന്ന സംഭവമൊക്കെയാണ് ഡോഗിന് കൊടുക്കാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പപ്പി സ്റ്റേജിൽ ഇവരുടെ അല്ലെങ്കിൽ ഈ പപ്പി സ്റ്റാർട്ടർ ഈ ഡ്രൈ ഫുഡിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പപ്പി സ്റ്റാർട്ടർ എന്നൊക്കെ പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. ഇവർക്ക് ഈ ഗ്രോയിങ് ടൈമിൽ വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഒരേ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ഈ പപ്പി സ്റ്റാർട്ടർ. അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ആണെങ്കിലും പപ്പി സ്റ്റാർട്ടർ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ റോഡ് വീലർ നല്ല റോഡ് വീലർ എന്ന് പറയുന്നത് പൊതുവേ നല്ല ഒരു സൈസ് വെക്കുന്ന ഒരു ബ്രീഡാണ്. പക്ഷെ ചില വീടുകളിൽ വളരെ മെലിഞ്ഞ് വളരെ ക്ഷീണിച്ച് റോഡ് വീലറൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പപ്പി സ്റ്റേജിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുന്നത് കൊണ്ട് ആണ്. അപ്പോൾ ഈ പപ്പി സ്റ്റേജിലുള്ള കെയറിൽ നമ്മൾ എത്ര കെയർ കൊടുക്കുന്നോ, നമ്മൾ എത്ര നല്ല ഫുഡ് കൊടുക്കുന്നോ,
അതിനെ ബേസ് ചെയ്തിരിക്കും പിന്നെയും അവർക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് ഒക്കെ. അപ്പോൾ പപ്പി സ്റ്റേജിൽ ഈ ഫുഡൊക്കെ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൊടുത്തിരിക്കണം. അപ്പൊ ഇവർക്ക് ഈ ഒരു 1 to 4 months വരെ ഇവരൊക്കെ ഒരു 5 times ഒക്കെ ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് 5 to 12 months വരെ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഒരു 5 to 12 months വരെയും ഇവർക്ക് 5 times ഫീഡ് ചെയ്യുന്നതിൽ നിന്ന് അതിനെ നമുക്ക് ചുരുക്കി ഒരു 3 times ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ ഈ 5 months തൊട്ട് നമുക്ക് ഇവർക്ക് പപ്പി ഫുഡ് കൊടുക്കാവുന്നതാണ്. പപ്പി സ്റ്റാർട്ടറിൽ നിന്ന് പപ്പി ഫുഡിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ റോയൽ കാനൻ പോലുള്ള ബ്രാൻഡുകളുടെ ആണെങ്കിൽ അതിൽ 2 കാറ്റഗറി വരുന്നുണ്ട്. മാക്സിമം മിനിമം എന്ന 2 കാറ്റഗറി വരുന്നുണ്ട്. അതായത് വലിയ ബ്രീഡ്സിനുള്ള സെപ്പറേറ്റ് ഫുഡും ചെറിയ ബ്രീഡ്സിനുള്ള ഫുഡും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഏജും ഏതുവരെയും പപ്പി ഫുഡ് കൊടുക്കണം, എന്നിട്ട് എപ്പോൾ തൊട്ട് അഡൽട്ട് കൊടുക്കാൻ തുടങ്ങണം എന്നുള്ളതിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. എന്നാലും കോമൺ ആയിട്ട് ഈ ഒരു ഏജിലൊക്കെയാണ് നമ്മൾ പപ്പി ഫുഡ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് 5 months തൊട്ട് 12 months വരെ നമുക്ക് പപ്പി ഫുഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏജ് ടൈമിൽ നമുക്ക് ഇവരുടെ ബോൺസ് ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആവാനായിട്ട് നമുക്ക് ഇവർക്ക് കാൽസ്യം ബോൺസ് എന്ന് പറഞ്ഞ് ഡോഗ് ബോൺ എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും പുറത്തുനിന്ന്. അത് ഇവർക്ക് മേടിച്ച് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും നമ്മൾ സാധാരണ ബോൺസ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. ഈ കാൽസ്യം ഡോഗ് ബോൺ എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അത് ഇവർക്ക് മേടിച്ച് കൊടുത്താൽ ഇവർക്ക് നല്ല ബോൺ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാവുകയും ഇവർക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് അഡൽട്ട് ഡോഗിന്, അതായത് 1 year+ ഏജ് ആയിട്ടുള്ള ഡോഗിന് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. 1 year ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 year ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ പപ്പി ഫുഡിൽ നിന്ന് ഡോഗ് ഫുഡ്, അതായത് അഡൽട്ട് ഡോഗ് ഫുഡിലോട്ട് മാറ്റാവുന്നതാണ് ഇവരെ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് പതിയെ ഹോം ഫുഡൊക്കെ കുറച്ച് വീതം കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ അവർ ഏകദേശം ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് അവർ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് പതിയെ ഹോം ഫുഡൊക്കെ കൊടുത്തു തുടങ്ങാം. എന്നു പറഞ്ഞ് സ്ഥിരം അല്ലെങ്കിൽ ഒത്തിരി ക്വാണ്ടിറ്റി ഡ്രൈ ഫുഡേ അങ്ങ് അവോയ്ഡ് ചെയ്ത് ഹോം ഫുഡ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കാനല്ല, ഒരു നേരം വല്ലതും നമുക്ക് ഡ്രൈ ഫുഡിന് പകരം ചോറോ അതിൻ്റെ കൂടെ ചിക്കനോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 year ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവർക്ക് ഒരു 2 times ഒക്കെ ഡെയിലി ഫീഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ട സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൾട്ടിവിറ്റാമിൻ്റെ സപ്ലിമെൻറ്റും അതുപോലെ കാൽസ്യം സപ്ലിമെൻറ്റും ആണ് ഇവർക്ക് സാധാരണ കൊടുക്കാറുള്ളത്. അത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു ദിവസം രാവിലെയും വൈകിട്ടുമായിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് ടോക്സിക് ആയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് അവക്കാഡോ, ചോക്ലേറ്റ്, അതുപോലെ ഗ്രേപ്സ്, റേസിൻസ്, ഓറഞ്ച്, ലെമൺ പോലത്തെ സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, പിന്നെ അമിതമായ ഉപ്പ്, അതുപോലെ കോഫി, ടീ, ഇതൊക്കെ ഇവർക്ക് വളരെ ടോക്സിക് ആയിട്ട് ഉള്ളതാണ്. ഇതൊന്നും നമ്മൾ ഡോഗ്സിന് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ പലതരം ചെടികളും ഡോഗ്സിന് വളരെ ടോക്സിക് ആണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബി ഹാപ്പി, ബി സേഫ്. ബൈ.